ഹായ് ഓൾ, എല്ലാവർക്കും എൻ എസ് ഐ സി മാത്സിൻ്റെ മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എസ് എസ് എൽ സി മാത്തമെറ്റിക്സിലെ 8th ചാപ്റ്ററാണ്, 8th ചാപ്റ്ററാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നേരത്തെ കഴിഞ്ഞു, ഇന്ന് അതിൻ്റെ 2nd ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഘനരൂപം, ആദ്യത്തെ സോളിഡായ സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ന് നമ്മൾ 2nd ഘനരൂപം അഥവാ 2nd സോളിഡ് കോണ്, കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപികയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കമൻറ്റിൽ ചിലർ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസിൽ സമചതുര സ്തൂപിക എന്ന ഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള 3 എക്സസൈസിൽ 2nd എക്സസൈസിൻ്റെ 2nd ചോദ്യം, അതൊന്ന് ചെയ്യാൻ വേണ്ടി കമൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിൻ്റെ 2nd എക്സസൈസിലെ 2nd ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ്, കടലാസ് മുറിച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. അതിൻ്റെ പാദവക്കിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും ഉയരം 12 സെൻറ്റിമീറ്ററുമാണ്. ബേസ് എഡ്ജ് 10 ഹൈറ്റ് 12 അങ്ങനെയാണെങ്കിൽ ആ പേപ്പറിലെ ത്രികോണത്തിൻ്റെ അളവുകൾ എന്തൊക്കെയായിരിക്കണം? വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ, നമുക്ക് കടലാസ് വെട്ടിയിട്ട് സമചതുര സ്തൂപിക ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ 4 ഭാഗത്തേക്കും ത്രികോണങ്ങളുണ്ട്. നമ്മൾക്ക് അറിയാമല്ലേ, ഇതുപോലത്തെ പേപ്പർ വെട്ടിയിട്ടാണ് നമ്മൾ സമചതുര സ്തൂപിക ഉണ്ടാക്കുക, ആ ഭാഗത്തേക്കും ഉണ്ടാകും. ഇതിൻ്റെ ബേസ് എഡ്ജ് 10 സെൻറ്റിമീറ്റർ. ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ A=2, പാദവക്ക് 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പിന്നെ ഈ പിരമിഡിൻ്റെ ഹൈറ്റ് 12 ആയിരിക്കണം. പിരമിഡിൻ്റെ ഹൈറ്റ് ഇതിൽ നോക്കിയാൽ കാണൂല, അത് സ്തൂപിക ആയിട്ട് വരുമ്പോഴേ അതിൻ്റെ ഉയരം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പേപ്പർ വെട്ടിയെടുക്കുന്ന ഈ പേപ്പറിൻ്റെ ത്രികോണം, ത്രികോണം എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഈ ട്രയാങ്കിൾസ് ഇല്ലേ, ഇതിൻ്റെ ഡയമെൻഷൻസ്, ഇതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ, ഇതിൻ്റെ വശങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ ലാറ്ററൽ എഡ്ജാണ്, പാർശ്വവക്കാണ്, ഇത് അതിൻ്റെ പാദവക്ക്, ഈ 3 സൈഡുകളുടെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് തന്നത്, ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, 10. ഇനി നമുക്ക് ഈയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ ഡയമെൻഷൻസ്, ത്രികോണത്തിൻ്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 വശങ്ങളുടെ നീളങ്ങൾ കണ്ടെത്താൻ പറ്റും. എച്ച് നമ്മുടെ കയ്യിലുണ്ട്, എയും കയ്യിലുണ്ട്. ഈ എച്ചും എയും വെച്ചിട്ട് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മട്ടത്രികോണം ഉണ്ടല്ലോ, A/2 ഇവിടെ വരുന്നു, എച്ച് ഇവിടെ വരുന്നു. ഈ കൂട്ടത്തിൽ ഇവിടെ വരുന്ന ലെറ്റർ L എന്നാണ് അല്ലേ, സ്ലാൻഡ് ഹൈറ്റ് ആണ്, ചരിവുയരമാണ്. അപ്പം നമുക്ക് ഈ എച്ചും എയും ഉപയോഗിച്ച് നമുക്ക് L കണ്ടുപിടിക്കാം ആദ്യം. അപ്പോൾ L=√H²+A/2² ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എച്ച് 12 തന്നിട്ടുണ്ട്, എ നമുക്ക് 10, അപ്പോൾ A/2 5. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 144+25=√169=13 എന്ന് കിട്ടും. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഇവിടുത്തെ ഹൈറ്റ്, അതായത് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയൂലെ, ചരി ഉയരം, അത് ഇവിടെ ആണല്ലോ വരിക. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ 13 എന്ന് കിട്ടിയിട്ടുള്ളത്, സ്ലാൻഡ് ഹൈറ്റ്. ഇനി ഈ 13 അതേപോലെ ഇതും ഈ ഭാഗവും കൂടെ വെച്ചിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇല്ലേ, ഒരു മട്ടത്രികോണവും കൂടെ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ L, ഇവിടെ E, ഇവിടെ A/2 അല്ലേ. ആ മട്ടത്രികോണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ L, ഇവിടെ A/2, ഇവിടെ E. L നമുക്ക് കിട്ടി, A ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് E കണ്ടുപിടിക്കാം അല്ലേ. E=√L²+A/2² L നമുക്ക് കിട്ടിയത് 13²+A/2 5² √169+25. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് √194 എന്ന് കിട്ടും. 196 ആണെങ്കിൽ, 196 ആണെങ്കിൽ അതിന് കറക്റ്റ് റൂട്ട് ഉണ്ട്, 14 ആണ്. 194 കറക്റ്റ് റൂട്ടില്ല, അപ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് e ആണ് ഇപ്പോ കിട്ടിയത് 194 സ്ക്വയർ റൂട്ട് ഓഫ് 194 ഇപ്പോ ഈ ത്രികോണത്തിന്റെ അളവുകൾ നമുക്ക് കിട്ടിയല്ലോ ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ കിട്ടി ഒന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 പിന്നെ ഈ വശം റൂട്ട് 194 അത് തന്നെയായിരിക്കും ഇവിടെ വരിക അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഡൈമെൻഷൻസ് എന്ന് പറയുമ്പോൾ റൂട്ട് 194, അടുത്ത സൈഡും റൂട്ട് 194, അടുത്ത സൈഡ് 10 സെൻറ്റിമീറ്ററിൽ കൊസ്റ്റിൽ തന്നത് ഇതാണ് ആ ത്രികോണത്തിൻ്റെ അളവുകൾ ഡയമെൻഷൻസ് അപ്പോൾ എൽ കണ്ടുപിടിച്ച് അതുപയോഗിച്ച് നമുക്ക് ഈ കണ്ടെത്തിയാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പുതിയ ടോപ്പിക്കിലേക്ക് വരാം ഇത് നമ്മൾ രണ്ടാമത്തെ സോളിഡ് രണ്ടാമത്തെ ഘനരൂപത്തിൻ്റെ പേര് കോണ് എന്നാണ് CONE കോൺ അതായത് വൃത്തസ്തൂപികം ശരിക്ക് വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ അതിന് കോൺ എന്ന് പറഞ്ഞാൽ സർക്കുലാർ പിരമിഡ് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സമചതുര സ്തൂപിക അഥവാ സ്ക്വയർ പിരമിഡ് അതായത് ബേസ് സ്ക്വയറിൻ്റെ ഷേപ്പിലും മുകളിലേക്ക് കൂർത്ത് വരുന്നതും അല്ലേ അതാണ് സ്ക്വയർ പിരമിഡ് ഇത് ബേസ് സർക്കുലാർ ഷേപ്പിൽ മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത് വരുന്നതാണ് സർക്കുലാർ പിരമിഡ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് കോണ് CONE കോണ് അപ്പോൾ വൃത്തസ്തൂപിക അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ ആവശ്യമായ പേപ്പർ ഒരു പേപ്പർ വളച്ചു പിടിച്ച് എങ്ങനെ നമുക്ക് ഒരു കോൺ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ ഒരു വൃത്തം ഒരു സർക്കിള് അതിൽ നിന്ന് ഇതാ ഇങ്ങനത്തെ ഒരു ഭാഗം വൃത്തത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഭാഗം എടുക്കുക ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഇതാ ഇതിന് നമ്മൾ പറയുക സെക്ടർ എന്നാണ് ഇംഗ്ലീഷ് പറയുക വൃത്താംശം എന്ന് മലയാളത്തിൽ പറയും ഇതുപോലത്തെ ഒരു പേപ്പർ ഒരു സർക്കിളിൽ നിന്ന് ഒരു വൃത്തത്തിൽ നിന്ന് വെട്ടിയെടുത്ത് അത് വളച്ചു പിടിച്ചിട്ടാണ് അത് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മളിതാ ഈ വൃത്തസ്തൂപിക ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു സെക്ടർ വളച്ചിട്ടാണ് ഒരു വൃത്താംശം അപ്പോൾ സെക്ടർ എന്താണ് വൃത്താംശം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചിത്രം നോക്കുക ഒരു വൃത്താകൃതിയിലുള്ള പേപ്പർ അതിൽ നിന്ന് ഇതാ രണ്ട് ആരങ്ങൾ വരക്കുക രണ്ട് റേഡിയസ് വരക്കുക അവക്കിടയിലുള്ള ചാപം ആർക്ക് അത്രയും ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ അതിന് പറയുന്ന പേരാണ് സെക്ടർ അഥവാ വൃത്താംശം അതിങ്ങനെ ബെൻഡ് ചെയ്ത് പിടിച്ചാൽ അതിങ്ങനെ വളച്ചു പിടിച്ചാൽ നമുക്ക് വൃത്തസ്തൂപിക കിട്ടും നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഭാഗങ്ങൾ പറയുന്ന സമയത്ത് വൃത്തസ്തൂപികക്ക് രണ്ട് ഫേസുകളാണുള്ളത് വൃത്തസ്തൂപികക്ക് രണ്ട് മുഖങ്ങളുണ്ട് ഇതിന് നമ്മൾ പറയുക ബേസ് അല്ലേ ബേസ് എന്ന് പറയുമ്പോൾ പാദമുഖം പിന്നെ ഇങ്ങനെ ഒരു ഭാഗം ഇതിനുണ്ട് ഇതിന് നമ്മൾ വക്രമുഖം എന്നാണ് പറയുക വക്രമുഖം അഥവാ കർവ്ഡ് ഫേസ് കർവ്ഡ് ഫേസ് നമ്മൾ സമചതുര സ്തൂപികക്ക് പാദമുഖവും പിന്നെ നാല് പാർശ്വമുഖം ലാറ്ററൽ ഫേസ് എന്നാണ് പറഞ്ഞത് ഈ വൃത്തസ്തൂപികയുടെ കർവ്ഡ് ഫേസ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ ഫേസ് ശരിക്ക് പാർശ്വമുഖം ഇങ്ങനെ റൗണ്ടിലായതുകൊണ്ട് ഇങ്ങനെ കർവ് രൂപത്തിലായതുകൊണ്ട് കർവ്ഡ് ഫേസ് എന്നാണ് നമ്മൾ പറയുക അതിന് വക്രമുഖം എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ഒരു കർവ്ഡ് ഫേസ് ഒരു വക്രമുഖവും ഒരു പാദമുഖവും ബേസും കൂടെ ചേർന്ന് ആകെ രണ്ട് ഫേസസാണ് ഇതിനുള്ളത് ഇനി ഇതിൻ്റെ അളവുകൾ ശ്രദ്ധിക്കുക ഇതിനൊരു റേഡിയസ് ഉണ്ട് ആരം കണ്ടല്ലോ ബേസ് റേഡിയസ് ഇതാ ബേസ് റേഡിയസ് ഉണ്ട് പാദത്തിൻ്റെ ആരം ബേസ് റേഡിയസ് പിന്നെ ഇതിന് ഹൈറ്റ് ഇത് ഇതിൻ്റെ ഹൈറ്റാണ് എച്ച് ഉയരം പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇതിൻ്റെ ചരിവുയരം ചരിവുയരം എന്ന് പറയുമ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എൽ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും ഇത്രയും ഭാഗങ്ങളാണ് ഒരു വൃത്തസ്തൂപികക്ക് അടയാളപ്പെടുത്താനുള്ളത് വൃത്തസ്തൂപികക്ക് പാദം വൃത്താകൃതിയിലാണ് അല്ലേ അപ്പോൾ അതിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ അതിന് നമ്മൾ പറയുക ബേസ് റേഡിയസ് അഥവാ പാദ ആരം പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഉയരം എച്ച് പിന്നെ ഇതിൻ്റെ ചരിവുയരം എൽ ഇതിന് എന്തില്ല ലാറ്ററൽ എഡ്ജ് ഇല്ല പാർശ്വവക്കില്ല നിങ്ങളൊരു വൃത്തസ്തൂപിക ശ്രദ്ധിച്ചാലറിയാം അതിൻ്റെ സൈഡിൽ എഡ്ജുകളില്ല വക്കുകളില്ല ഇങ്ങനെ കർവ് രൂപത്തിലാണ് അതുകൊണ്ടാണല്ലോ അതിൻ്റെ പേര് കർവ്ഡ് ഫേസ് വക്രം എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് അളവുകളാണ് ഉള്ളത് ഈ മൂന്ന് അളവുകളിൽ നിന്ന് നമുക്കൊരു മട്ടത്രികോണം കിട്ടിയിട്ടുണ്ട് ഒരു റൈറ്റ് ട്രാങ്കിൾ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് സൂത്രവാക്യങ്ങളുണ്ട് എൽ കണ്ടുപിടിക്കാൻ എൽ ഇസ് ഈക്വൽ ടു h² + r² ചില ആൾക്കാർ ഇവിടെ തെറ്റിച്ച് എങ്ങനെ എഴുതാറുണ്ടെന്ന് അറിയോ സമചതുര സ്തൂപികയിൽ a/2 whole² എന്നല്ലേ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇവിടെ r/2 എന്ന് പറഞ്ഞു പോകാറുണ്ട് അങ്ങനെ പറയരുത് ശ്രദ്ധിക്കുക r മാത്രമേ ഉള്ളൂ റേഡിയസും
H is equal to H hypotenuse square minus base square. Okay. ഇനി ഒരെണ്ണം കൂടെ R കണ്ടുപിടിക്കാനുള്ള ഫോർമുല root of L square minus H square. ഇത് മൂന്നും ഈ റൈറ്റ് ട്രയാംഗിളിൽ നിന്ന് വരുന്ന സൂത്രവാക്യങ്ങളാണ് ഇനി നമുക്ക് ഇതില് പഠിക്കാനുള്ളത് ഇതിന്റെ ബേസ് ഏരിയ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഈ വൃത്തസ്തൂപിക എന്ന ഭാഗം കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ എക്സസൈസിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ മൂന്ന് ക്വസ്റ്റ്യൻസും സെക്ടറുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് വൃത്താംശവുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് അതിന് നിങ്ങൾ ഇതിൻ്റെ ഈ സെക്ടറിന് ഒരു റേഡിയസ് ഉണ്ട് ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ ആറ് കൊടുക്കുകയാണ് ഈ സെക്ടറിൻ്റെ റേഡിയസ് വൃത്താംശത്തിൻ്റെ ആരം ഇവിടെ ഞാൻ സ്മോൾ ലെറ്റർ ആറ് കൊടുത്തിട്ടുണ്ട് അത് വൃത്തസ്തൂപികയുടെ ബേസ് റേഡിയസ് പാദ ആരം മാറിപ്പോരുത് ഈ സെക്ടറിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൃത്തത്തിൽ നിന്നല്ലേ സെക്ടർ വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരം അതാണ് സെക്ടറിൻ്റെ റേഡിയസ് പിന്നെ ഈ സെക്ടറിനുള്ള മറ്റൊരളവ് ഇതിൻ്റെ സെൻട്രൽ ആംഗിളാണ് ദാ കേന്ദ്രകോണ് ഈ സെക്ടറിൻ്റെ വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണിന് എക്സ് എന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി ഇത്രയും ഭാഗത്തിന് നമ്മൾ പറയാം ഇതിൻ്റെ ആർക്ക് ലെങ്ത് എന്നാ പറയാം എന്താ പറയുക ആർക്ക് ലെങ്ത് ചാപ നീളം ഈ ആർക്ക് ലെങ്ത് കാണാൻ ഒരു ഫോർമുലയുണ്ട് എക്സ് ബൈ 360 ഇൻറ്റു 2πr ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഒരു വൃത്താംശത്തിൻ്റെ സെക്ടറിൻ്റെ ചാപ നീളം ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ എക്സ് ബൈ 360 ഇൻറ്റു 2πr ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേന്ദ്രകോണാണ് ഇത്രയും ഭാഗങ്ങൾ ഈ വൃത്താംശത്തിനുണ്ട് ഇനി ഇത് വളച്ച് വൃത്തസ്തൂപികയാക്കി മാറ്റുമ്പോൾ ഞാനിനി പറയുന്ന രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇത് ഈ ഒരു സെക്ടർ ഇങ്ങനെ വളച്ചു പിടിച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുമ്പോൾ കോൺ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഭാഗം ഉണ്ടല്ലോ ദാ ഇത് ഈ റേഡിയസ് അതിങ്ങനെ വളച്ചു പിടിക്കുന്ന സമയത്ത് അത് ഇതാ ഈ ഭാഗമായിട്ട് വരും അതായത് സെക്ടറിൻ്റെ റേഡിയസ് സെക്ടറിൻ്റെ ആരം സ്തൂപികയുടെ ചരിവുയരമായി മാറുന്നു വെരി ഇമ്പോർട്ടൻ്റ് ഒരു സെക്ടർ വളച്ചിട്ട് വൃത്തസ്തൂപിക ഉണ്ടാക്കുമ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് ആരം വൃത്തസ്തൂപികയുടെ ചരിവുയരം സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുന്നു നോട്ട് ചെയ്ത് വെച്ചല്ലോ അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ ഈസ് ഈക്വൽ ടു എല്ല് അപ്പോൾ ആദ്യം എന്താ ക്യാപിറ്റൽ ലെറ്റർ ആർ ഈ സെക്ടറിൻ്റെ റേഡിയസ് എല്ല് ഇതിൻ്റെ ചരിവുയരം ഇവ ഈക്വൽ ആയിരിക്കും ഓക്കെ അടുത്തത് ഈ ഭാഗം ഉണ്ടല്ലോ അതായത് ഇത് ആർക്ക് ലെങ്ത് ഇത് നമ്മളിങ്ങനെ കർവാക്കിയിട്ടാണ് വളച്ചു പിടിക്കുന്ന സമയത്ത് അതാണ് ഈ സ്തൂപികയുടെ ഇത്രയും ഭാഗമായിട്ട് വരിക ഈ ഭാഗത്തിന് നമ്മൾ എന്താ പറയുക ബേസ് പെരിമീറ്റർ പാദ ചുറ്റളവ് അപ്പോൾ ഈ ആർക്ക് ലെങ്ത് ആരായിട്ട് മാറുന്നു ഈ ആർക്ക് ലെങ്ത് ചാപ നീളമാണ് അവിടെ എന്തായിട്ട് മാറുന്നത് അതിൻ്റെ പാദ ചുറ്റളവ് 2πr അവിടുത്തെ ആറ് സ്മോൾ ലെറ്റർ ആറ് അപ്പോൾ ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് അത് വളച്ചു പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇതിൻ്റെ പാദ ചുറ്റളവ് ബേസ് പെരിമീറ്റർ ആയിട്ട് വരുന്നു അപ്പോൾ എക്സ് ബൈ 360 ഇൻറ്റു 2πr ഇതിലെ 2πr ഈക്വൽ ആയിരിക്കും ഇതിൽ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിൽ നിന്നും 2π ഞാൻ കട്ട് ചെയ്തു ഇനി ബാക്കി എക്സ് ബൈ 360 ഇൻറ്റു ആറ് ഈസ് ഈക്വൽ ടു അവിടെ ആറ് മാത്രമേ ബാക്കിയുള്ളൂ അടുത്തതായിട്ട് ഞാനിതിനെ എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ഈ ഇൻറ്റു ആറിനെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബൈ ആർ ആകുന്നു ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കണം ഈ കിട്ടിയ കാര്യം എന്താണ് എക്സ് ബൈ 360 സമം ആർ ബൈ ആർ ഈ വൃത്താംശത്തെ സംബന്ധിച്ച് സെക്ടറുമായി ബന്ധപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് സോൾവ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക എക്സ് ബൈ 360 സമം ആർ ബൈ ആർ ഇതിലെ ഓരോ അക്ഷരങ്ങളും എന്താണെന്ന് ശ്രദ്ധിക്കണേ എക്സ് എന്ന് പറഞ്ഞാൽ സെക്ടറിൻ്റെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ നോട്ട് ചെയ്ത് നോക്കണം 360 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആകെ അത് പിന്നെ 360 തന്നെ ഉപയോഗിച്ചാൽ മതി അതൊരു സംഖ്യയാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആരം മാറിപ്പോവരുത് അത് ഇതിൻ്റെ റേഡിയസ് ആണ് സ്തൂപികയുടെ പാദ ആരം ബേസ് റേഡിയസ്
ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ സെക്ടറിൻ്റെ റേഡിയസ് ആണ്, അതായത് സെക്ടർ വെട്ടിയെടുത്ത വൃത്തത്തിൻ്റെ ആരം. ഈ ക്യാപിറ്റൽ ലെറ്റർ ആറിന് പകരം എല് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയെ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. ശ്രദ്ധിക്കണേ, എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എല്. ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സെക്ടറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഇത്. അതുപോലെ ആർ ഈക്വൽ ടു എല്ലും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകും. ഇനി ശ്രദ്ധിക്കണേ, ഇനി ഞാനിതിലെ കുറച്ചും കൂടെ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് 9-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഇവിടെ പ്രത്യേകം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാകും. ഇതെന്താ സാധനം? ഇത് പ്രിസമാണ്. പ്രിസം അടിയിലുള്ള അതേ ഷേപ്പ് മുകളിൽ വരുന്നതിനെ നമ്മൾ പ്രിസം എന്നാണ് പറയുക, അല്ലേ? പ്രിസം എന്ന് പറഞ്ഞാൽ സ്തംഭം. ഇത് സർക്കുലാർ പ്രിസമാണ്, വൃത്തസ്തംഭമാണ്. ഇതിന് സിലിണ്ടർ എന്നും പേരുണ്ട്. ഈ സിലിണ്ടറിൻ്റെ അടിഭാഗം സർക്കിളാണ്, കോണിൻ്റെയും അടിഭാഗം സർക്കിളാണ്, പക്ഷേ മുകളിലേക്ക് കൂർത്ത് വരുന്നു. അപ്പോൾ ഇത് പിരമിഡ് എന്ന പേരിൽ അറിയപ്പെടും, അല്ലേ? അപ്പോൾ ഇത് സിലിണ്ടർ, ഇത് കോണ്. ഈ കോണിൽ നമ്മൾ നേരത്തെ ഇതിന് റേഡിയസ് ഉണ്ട് അറിയാലോ, ബേസ് റേഡിയസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, എല്, എച്ച്, ആർ. ഇതിന് നമുക്ക് റേഡിയസ് ഉണ്ട്, പിന്നെ ഹൈറ്റ് ഉണ്ട്. ഇതിന് പിന്നെ ഇതും എല് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതും ഹൈറ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ 3 സൂത്രവാക്യങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കിതിൻ്റെ 2 മുഖങ്ങളുടെ ഏരിയ ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ബേസ് ഏരിയ, ബേസ് ഏരിയ പാദ പരപ്പളവ്, പാദപരപ്പളവ് എന്തായിരിക്കും വരിക? ഈ പാദം എന്താകൃതിയിലാണ്? വൃത്താകൃതിയിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് പൈ ആർ സ്ക്വയർ ആണ് ബേസ് ഏരിയ വരിക. ഇനി ഇതിൻ്റെതാ ഈ മുഖമില്ലേ, വക്രമുഖം, കർവ്ഡ് ഫേസ്. ആ കർവ്ഡ് സർഫസ് ഏരിയ സി എസ് എ എന്നാ ചുരുക്കി പറയാം, നമ്മൾ എൽ എസ് എ പറയില്ല, ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ വൃത്തസ്തൂപികയിൽ ലാറ്ററൽ സർഫസ് ഏരിയക്ക് എന്താ പേര് വിളിക്കേണ്ടത്? കർവ്ഡ് സർഫസ് ഏരിയ. പാർശ്വതലം എന്നുള്ളതിന് പകരം വക്രതല പരപ്പളവ് എന്നാ പറയുക, വക്രതല പരപ്പളവ്. ഇത് കാണാനുള്ള സൂത്രവാക്യം ശ്രദ്ധിക്കണേ, പൈ ആർ എൽ. പൈ ആർ എൽ, പൈ ഇൻറ്റു ബേസ് റേഡിയസ് ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ആണ് വക്രമുഖത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ എങ്ങാനും എപ്പോഴെങ്കിലും ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചാൽ, ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആകെ ഉപരിതല പരപ്പളവ് ചോദിച്ചാൽ, ഇതിൻ്റെ ഏരിയ ഇതിൻ്റെ പരപ്പളവും ഇതിൻ്റെ പരപ്പളവും കൂടെ കൂട്ടിയിട്ട് എഴുതണം. അപ്പോൾ ബേസ് ഏരിയ പൈ ആർ സ്ക്വയറും പിന്നെ വക്രതല പരപ്പളവ് പൈ ആറിലും കൂടെ കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയം, വ്യാപ്തം. അതിന് നമുക്ക് ഇതിൻ്റെ വ്യാപ്തം, അതിനാ ഞാനിതുകൂടെ വരച്ചു വെച്ചത്. ഈ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഏതൊരു സ്തംഭത്തിൻ്റെയും ഏതൊരു പ്രിസത്തിൻ്റെയും വോളിയം 9-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പാദപരപ്പളവ് ഇൻറ്റു ഉയരം. ഇതിൻ്റെ പാദപരപ്പളവ് പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എച്ച്. ഇതാണ് ഇതിൻ്റെ വോളിയം അല്ലേ. ഇതിൻ്റെ 1/3 വോളിയം, 1/3 ഭാഗം മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വോളിയത്തിൻ്റെ പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ, അതിൻ്റെ കൂടെ 1/3 ഇട്ട് കൊടുക്കുക. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സമചതുരസ്തൂപികൾക്ക് അങ്ങനെയായിരുന്നു, 1/3 എ സ്ക്വയർ എച്ച് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു പിരമിഡിനും ഏതൊരു സ്തൂപികക്കും വ്യാപ്തത്തിൽ 1/3 എന്ന വാക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഇതിൻ്റെ വോളിയം, വ്യാപ്തം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൂത്രവാക്യങ്ങളായിട്ടുണ്ട്, നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിനി പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന ചോദ്യം, ഈ വൃത്തസ്തൂപിക എന്ന ഭാഗം കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ വൃത്തസ്തൂപിക എന്ന ഭാഗം കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഒരു 3 ചോദ്യങ്ങൾ മാത്രമുള്ള ഒരു എക്സസൈസ്, അതൊന്ന് തുറന്നു വയ്ക്കുക. വൃത്തസ്തൂപിക പഠിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ എക്സസൈസ്, അതിൽ 3 ചോദ്യമുണ്ട്. ഞാനതിൽ 2 ചെയ്യുന്നുള്ളൂ. 1-ാമത്തെ ചോദ്യം വെരി സിമ്പിളാണ്, ഞാൻ ഒഴിവാക്കിയതാണ്. എല്ലാം കൂടെ ചെയ്താൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ എക്സസൈസിലെ 2-ാമത്തെ ചോദ്യം ഇതാണ്, ഒരു വൃത്തസ്തൂപികയുടെ ഒരു കോണിൻ്റെ
ബേസ് റേഡിയസ് പാദ ആരം 10 സെന്റിമീറ്ററും അതിൻ്റെ ചരിവ് ഉയരം സ്ലാൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്ററുമാണ് എങ്കിൽ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ സെക്ടറിൻ്റെ വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ എത്ര സെൻട്രൽ ആംഗിൾ എത്ര അപ്പോൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് സെക്ടറിൽ നിന്നൊരു ചോദ്യം വന്നാൽ വൃത്താംശത്തിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഉടനെ നമ്മളിതാ ഈ ഫോർമുല എടുത്തു വെക്കുക എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എന്താ ഇവിടെ കൊടുക്കുക ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം എൽ എന്ന് വേണമെങ്കിൽ അതും കൊടുക്കാം രണ്ടും ഉപയോഗിക്കാം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ എക്സ് ആണ് നമ്മുടെ കേന്ദ്രകോൺ അല്ലേ സെക്ടറിൻ്റെ കേന്ദ്രകോൺ ഇതാണ് കാണേണ്ടത് ബാക്കി ആർ തന്നിട്ടുണ്ട് എൽ തന്നിട്ടുണ്ട് അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ബേസ് റേഡിയസ് 10 തന്നിട്ടുണ്ട് ചരിവ് ഉയരം സ്ലാൻഡ് ഹൈറ്റ് 25 തന്നിട്ടുണ്ട് ഇനി എക്സ് കണ്ടുപിടിക്കാൻ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഗുണിക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഗുണിക്കുക അപ്പം എന്താ കിട്ടുക എക്സ് ഇൻറ്റു 25 25 എക്സ് സമം 360 ഇൻറ്റു 10 360 ഇൻറ്റു 10 ഇനി എക്സ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് സമം 360 ഇൻറ്റു 10 ഈ ഇൻറ്റു 25 ഇല്ലേ അത് അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ബൈ 25 എന്നാകും നിങ്ങൾ 360 10 കൊണ്ട് ഗുണിച്ചാൽ 3600 3600 25 കൊണ്ട് ഹരിക്കാം അല്ലെങ്കിൽ ഞാൻ സിംപ്ലിഫിക്കേഷൻ പറഞ്ഞുതരാം ഇങ്ങനെ കട്ട് ചെയ്താലും മതി ഈ 25 10 നമുക്ക് 5 കൊണ്ട് വെട്ടിയാൽ 10 5 രണ്ട് പ്രാവശ്യം 25 5 പ്രാവശ്യം ഇനി എങ്ങനെ ചെയ്യുക ഈ 5 360 തമ്മിൽ വെട്ടാം അല്ലെങ്കിൽ 360 ഇൻറ്റു 2 ഗുണിച്ചു കഴിഞ്ഞാൽ 720 ബൈ 5 ഇത് നിങ്ങൾ ഹരിച്ചു നോക്കൂ 144 കിട്ടുന്നു അപ്പോൾ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണ് 144 ഡിഗ്രി ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സംഭവം കണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് വൃത്താംശത്തെ സംബന്ധിച്ച ചോദ്യമാണ് സെക്ടറിനെ സംബന്ധിച്ച ചോദ്യമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഇനി അതേ എക്സസൈസിലെ മൂന്നാമത്തെ ചോദ്യം നോക്കുക ചോദ്യം എങ്ങനെയാണ് വായിച്ചു നോക്കിയോ ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദ ആരവും ചരിവുയരവും തമ്മിലുള്ള അംശബന്ധം എത്ര ചോദ്യം കണ്ടില്ലേ ഒരു സെമി സർക്കിള് ബെൻഡ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നു എങ്കിൽ അതിൻ്റെ ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും അപ്പോൾ നമുക്ക് ഈ അർദ്ധവൃത്തം എന്ന് പറയുന്നത് ഒരു സെക്ടറാണ് ഒരു വൃത്താംശമാണ് ഒരു വൃത്തത്തിൻ്റെ പകുതിയാണ് അപ്പോൾ ഉടനെ നമ്മൾ ഇതിൻ്റെ ആൻസറും ചെയ്യാൻ നമുക്ക് എന്ത് വേണം എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ എന്ന ഫോർമുല ഉപയോഗിക്കുന്നു ഇനി ഇതൊരു അർദ്ധവൃത്തമായതുകൊണ്ട് ഇതിൻ്റെ സെൻട്രൽ ആംഗിള് 180 ഡിഗ്രി ആയിരിക്കൂലേ അപ്പോൾ ഞാൻ ഈ എക്സ് മാറ്റിയിട്ട് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ എന്ന് കൊടുക്കുന്നു ഇവിടെ നമുക്കൊന്ന് ഇതിനെ കട്ട് ചെയ്യാലോ മക്കളെ നോക്കിയേ ഈ സീറോയും കട്ട് ചെയ്തു 18 x 36 കൊണ്ട് കട്ട് ചെയ്താൽ 18 x 36 അല്ലെങ്കിൽ മൊത്തത്തിൽ 180 x 360 180 ഇരട്ടിയല്ലേ 360 അപ്പോൾ ഇവിടെ 1 ഇവിടെ 2 ആണ് കിട്ടുക ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളത് 1/2 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ അപ്പോൾ നോക്കിയേ ആറും എല്ലും തമ്മിലുള്ള അംശബന്ധം ആറും എല്ലും തമ്മിലുള്ള റേഷ്യോ എത്ര കിട്ടിയത് 1/2 ഇതിനെ നിങ്ങൾക്ക് ആർ ഈസ് ടു എൽ എന്ന് എഴുതാം ആർ ബൈ എല്ലിനെ ആർ ഈസ് ടു എൽ എന്ന് എഴുതാം അപ്പോൾ 1/2 നിങ്ങൾ 1:2 എന്ന് എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറായി പാദ ആരവും ചരിവുയരവും ആറും എല്ലും തമ്മിലുള്ള റേഷ്യോ അംശബന്ധം 1:2 ഇവിടെ എന്ത് കാര്യം നമ്മൾ ഉപയോഗിച്ചത് അർദ്ധവൃത്തമായതുകൊണ്ട് കേന്ദ്രകോണ് എക്സിൻ്റെ വില സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത എക്സസൈസ് നോക്കുക നിങ്ങൾ ആ ഓർഡറിൽ തന്നെ പോരണം നിങ്ങൾ വൃത്തസ്തൂപിക എന്ന ഭാഗം ഹെഡിങ് കണ്ടില്ലേ നിങ്ങൾ വൃത്തസ്തൂപിക കോൺ എന്നുള്ള ഹെഡിങ് കണ്ടില്ലേ ആ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ എക്സസൈസിൽ 3 ചോദ്യം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞു ആ എക്സസൈസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇനി അടുത്ത എക്സസൈസ് നോക്കുക അതിലൊരു 3-4 ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിൽ ഞാൻ ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്ത് ചെയ്യാണ് ആ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ ചെയ്യാനുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ
വൃത്തസ്തൂപിക ഇവിടെ രണ്ടാമത്തെ എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ. ഒരു പൂക്കുറ്റിയുടെ ചോദ്യം ഉണ്ട് അല്ലേ, ഒരു പൂവിട്ട് വെക്കുന്ന കുറ്റി അല്ലേ. വൃത്തസ്തൂപികാകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയുടെ പാദവ്യാസം, പാദവ്യാസം ബേസ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ, ഉയരം 12 സെൻറ്റിമീറ്റർ. ഇത്തരത്തിലുള്ള 1000 എണ്ണത്തിൻ്റെ പുറംഭാഗം വർണ്ണക്കടലാസ് ഒട്ടിക്കാൻ ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയറിന് 2 രൂപ നിരക്കിൽ ആകെയുള്ള ചെലവ് കാണാനാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പുറംഭാഗം കംപ്ലീറ്റ്, നമ്മളിപ്പോൾ സമചതുര സ്തൂപികയിൽ ഒരു ചോദ്യം ചെയ്തിരുന്നു അല്ലേ, ഒരു ടോയ്, ഒരു കളിപ്പാട്ടം പെയിൻറ് ചെയ്യാൻ അല്ലേ, ചായം പൂശാനുള്ള ഒരു ചോദ്യം. അതുപോലെ ഈ ഒരു പൂക്കുറ്റിയുടെ പുറംഭാഗം പെയിൻറ് ചെയ്യുക അല്ലെങ്കിൽ വർണ്ണക്കടലാസ് ഒട്ടിക്കുക, രണ്ടും ഒരേ മീനിങ് ആണ്. അപ്പോൾ പുറംഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ആണ്, ആകെ ഉപരിതല പരപ്പളവാണ് കാണേണ്ടത്. അതിനുവേണ്ടി നമുക്കിതിൻ്റെ പാദവ്യാസമാണ് 10 തന്നിട്ടുള്ളത്. പാദവ്യാസം 10 ആകുന്ന സമയത്ത് റേഡിയസ് ആരം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, മലയാളത്തിൽ പറയുമ്പം ആകെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ പാദപരപ്പളവ് ബേസ് ഏരിയ πr² പിന്നെന്താ, ഇതിൻ്റെ വക്രതല പരപ്പളവ് ലാറ്ററൽ സർഫസ് ഏരിയ കർവ്ഡ് സർഫസ് ഏരിയയായ πr² രണ്ടും കൂടെ കൂട്ടി എഴുതണ്ടേ. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ളത് r ഉം l ഉം ആണ്, പക്ഷേ ഇവിടെ h ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ r ഉം h ഉം ഉപയോഗിച്ച് നമുക്ക് l കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യം ഉണ്ടല്ലോ. l ദാ ഇങ്ങനെ, ഈ ഒരു റൈറ്റ് ആംഗിൾ, ഇത് h, ഇത് r, ഇവിടെ l, അതിൻ്റെ ഹൈപ്പോട്ടനൂസ്. കാരണം l = h² + r² √l ന് നമുക്ക് h ന് 12, സോ 12² + 5² √169 കിട്ടും നിങ്ങൾക്ക്. 144 + 25 169, ആൻസർ 13, എല്ല് 13 ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യാണ്. πr² π ✕ r 5² + πr(l) π ✕ r 5 ✕ l 13, ഇത് നമുക്ക് ചെയ്താൽ 25π കിട്ടുന്നു. പ്ലസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ 5 ✕ 13 65 അല്ലേ, 65π കിട്ടുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 25π ഉം 65π ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 90π എന്ന് കിട്ടൂലേ, 90π എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കണം, നമുക്ക് രൂപയാണ് കണ്ടുപിടിക്കേണ്ടത്, ചെലവ്. അപ്പോൾ ഈ പൈയുടെ വില കൊടുത്തിട്ട് നമുക്കൊന്ന് ഗുണിക്കാം. പൈയുടെ വില കൊടുത്തിട്ട് ഗുണിക്കുമ്പോൾ 90 × 3.14. അപ്പോൾ 90 ഉം 3.14 ഗുണിക്കണ്ടേ. 3.14 × 90 ഞാൻ 9 ഇടുന്നുള്ളൂ കേട്ടോ, 9 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 4 × 9 = 36, ബാക്കി 3. 1 × 9 = 3, 12, ബാക്കി 1. 3 × 9 = 27, 1 = 28. അപ്പോൾ നമുക്ക് 90 കൊണ്ടല്ലേ ഗുണിക്കണ്ടേ, അപ്പോൾ ഇവിടെ ഒരു 0 കൂടെ ചേർക്കണം. അപ്പോൾ എന്താ ആൻസർ കിട്ടുന്നത് നമുക്ക്, 2 8 2 6 0. ഇനി ഇതിൽ 2 സ്ഥാനം പോയിൻ്റ് ഇല്ലേ, അപ്പോൾ ഇവിടെ വരും പോയിൻ്റ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 282.6 സെൻറ്റിമീറ്റർ² കഴിഞ്ഞിട്ടില്ല. ഇത് ഒരെണ്ണത്തിൻ്റെ പരപ്പളവാണ്. ഇങ്ങനെ എത്ര എണ്ണമുണ്ട്, 1000 എണ്ണമുണ്ട്. അപ്പോൾ 1000 എണ്ണത്തിന് എത്ര എണ്ണം ഉണ്ടാകും, 1000 എണ്ണത്തിന് 282.60 × 1000 1000 എണ്ണം സമം 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിൻറ്റിന് 3 എണ്ണം വലത്തോട്ട് ചാടിച്ചാൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ 3 എണ്ണം ഇടത്തോട്ടും ചാടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ 3 സ്ഥാനം വലത്തോട്ട് ചാടിക്കുമ്പോൾ 2 8 2, ഒരു സ്ഥാനം ചാടിച്ചാൽ ഇവിടെ എത്തൂലേ, 6 അപ്പുറത്ത്. ഒരു സ്ഥാനം കൂടെ ചാടിച്ചാൽ 0. ഇനി ഒന്നും കൂടെ ചാടിക്കണ്ടേ, അതിന് സംഖ്യ ഇല്ലാഞ്ഞാൽ ഒരു 0 കൂടെ ചേർക്കുക. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇത് സെൻറ്റിമീറ്റർ² സെൻറ്റിമീറ്റർ² ഇനി നമുക്ക്, അപ്പോൾ ഇത് 1000 പൂക്കുറ്റിയുടെ ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ് ദാ ഇത്രയും കിട്ടി നമുക്ക്. ഇനി ഇത് 1 മീറ്റർ² 2 രൂപ
വർണ്ണക്കടലാസ് ഒട്ടിക്കാനുള്ള ചെലവ് ഒരു മീറ്റർ സ്ക്വയറിനാണ് 2 രൂപ. ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ പെയിൻ്റ് അടിക്കുന്ന ചോദ്യത്തിൽ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ എത്ര കൊണ്ട് ഹരിക്കാം നമ്മൾ? സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിക്കും. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ ആക്കാൻ 100 സ്ക്വയർ കൊണ്ട്, അതായത് 10,000 കൊണ്ട് ഹരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ 10,000 കൊണ്ട് ഹരിക്കണം കേട്ടോ. ഇതിനെ എത്ര കൊണ്ട് ഹരിക്കണം? 10,000 കൊണ്ട് ഹരിക്കണം. 10,000 കൊണ്ട് ഹരിക്കുമ്പോൾ 4 സ്ഥാനം ഇപ്പുറത്തേക്ക് പോയിന്റ് മാറ്റിയാൽ മതി. ഇപ്പോൾ പോയിന്റ് ഇവിടെ അല്ല ഉണ്ടാവുക. അപ്പോൾ 4 സ്ഥാനം, 1, 2, 3, 4, 28 കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. 28.26 ഇത്രയും മീറ്റർ സ്ക്വയർ ആണ്, ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിന് 2 രൂപ നിരക്കിൽ ആകെ എന്ത് ചെലവ് വരും? ഇത്രയും മീറ്റർ സ്ക്വയർ വർണ്ണക്കടലാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം നിങ്ങൾ. ഓക്കെ, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അത്രയും രൂപ. അപ്പോൾ ആകെ ചെലവ് എന്ന് പറയുന്നത് 28.26 × 2, ഇത്രയും രൂപ അല്ലെങ്കിൽ റുപ്പീസ്. ഇത് നിങ്ങൾ ഗുണിക്കുക കേട്ടോ. ഗുണിച്ചു കഴിഞ്ഞിട്ട് ആൻസർ എഴുതി വെച്ചാൽ മതി. ഇതാണ് രണ്ടാമത്തെ എക്സസൈസിലെ 3-ാമത്തെ ചോദ്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഈ വൃത്തസ്തൂപികയുടെ കോണിൻ്റെ ഭാഗത്തുള്ള 3-ാമത്തെ എക്സസൈസ് ഉണ്ട്. കോണ് ആ സെക്ഷനിൽ 3 എക്സസൈസ് ഉണ്ട്. അതിലെ 3-ാമത്തെ എക്സസൈസ് എടുക്കുക. അതിലെ 2-ാമത്തെ ചോദ്യം, 2-ാമത്തെ ചോദ്യം എന്താണ്? ദാ 12 സെൻറ്റിമീറ്റർ റേഡിയസും 20 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉയരവുമുള്ള ഒരു കട്ടിയായ സിലിണ്ടർ വൃത്തസ്തംഭം, ഇത് ഉരുക്കിയിട്ട് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്, എന്നിട്ട് എന്താ ഉണ്ടാക്കുന്നത്? മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കിയിട്ട് ഇതുപോലെ 4 സെൻറ്റിമീറ്റർ റേഡിയസും 5 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള വൃത്തസ്തൂപിക കോണ് ഉണ്ടാക്കുന്നു എങ്കിൽ ഇത് ഉരുക്കിയിട്ട് ഇതുപോലെ എത്ര കോണ് ഉണ്ടാക്കാം? ഹൗ മെനി കോൺസ് ക്യാൻ ബി ഫോംഡ്? ഇതാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിച്ചല്ലോ. കോണിൻ്റെ വൃത്തസ്തൂപിക എന്ന ഭാഗത്തെ 3-ാമത്തെ എക്സസൈസിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഉരുക്കിയിട്ട് ഇത് എത്ര എണ്ണം ഉണ്ടാക്കാമെന്ന ചോദ്യം. ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. 20-ൽ നിന്ന് എത്ര 4കൾ ഉണ്ടാക്കാം? 20-ൽ നിന്ന് ഈ 20-ഉം 4ഉം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരണ്ട, ഞാൻ വേറെ ഒന്ന് എടുക്കാം. 50-ൽ നിന്ന് എത്ര 10കൾ ഉണ്ടാക്കാം? 50-ൽ നിന്ന് എത്ര 10കൾ ഉണ്ടാക്കാം? അപ്പോൾ നമ്മൾ 50-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ആൻസർ 5 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇത് ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇത് എത്ര എണ്ണം ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 50-നെ മെൽറ്റ് ചെയ്തിട്ട് എത്ര 10 ഉണ്ടാക്കാം എന്ന് സങ്കല്പിക്കാം. അപ്പോൾ 50-നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഹരിക്കും. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇത് എത്ര എണ്ണം ഉണ്ടാക്കാം ചോദിച്ചാൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും, ഹരിക്കും. എങ്ങനെ ഹരിക്കുക? വ്യാപ്തത്തെ, ഇതിൻ്റെ വോളിയത്തിനെ ഇതിൻ്റെ വോളിയം കൊണ്ട് ഹരിക്കും. അപ്പോൾ എത്ര കോണുകൾ ഉണ്ടാക്കാം? നമ്പർ ഓഫ് കോൺസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതുമ്പോൾ ഞാൻ 2 കൂടെ എഴുതിയ സമയം ഉണ്ടാവില്ല. വൃത്തസ്തൂപികകളുടെ എണ്ണം സമം നമ്പർ ഓഫ് കോൺസ് ഈസ് ഈക്വൽ ടു വോളിയം, വ്യാപ്തം. ഏതിൻ്റെ വ്യാപ്തം? എന്താ ഇതിൻ്റെ വോളിയം? സിലിണ്ടറിൻ്റെ വ്യാപ്തം ബൈ സ്തൂപികയുടെ വ്യാപ്തം, വോളിയം, കോണിൻ്റെ വ്യാപ്തം. ഈ സിലിണ്ടറിൻ്റെ വ്യാപ്തത്തിന് വോളിയത്തിന് ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കൊണ്ട് ഹരിക്കും. ഇനി വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യം നോക്കുക. സിലിണ്ടറിൻ്റെ വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യം πr²h ഡിവൈഡഡ് ബൈ ഇതിൻ്റെ വോളിയം, കോണിൻ്റെ വോളിയത്തിന് 1/3 πr²h. ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് വെട്ടി ഒഴിവാക്കിയാൽ പൈ കട്ട് ചെയ്യാം, വേറൊന്നും വെട്ടരുതേ, കാരണം ഇതിൻ്റെ റേഡിയസും ഇതിൻ്റെ റേഡിയസും ഒക്കെ വേറെ വേറെയാണ്. ഇനി നമുക്ക് വിലകൾ കൊടുത്തു നോക്കാം. സമം r²×h, ഇതിൻ്റെ 6 അല്ലേ, ഇത് സിലിണ്ടറിൻ്റെ വ്യാപ്തമല്ലേ, ഇതിൻ്റെ 6 12 കേട്ടോ. അപ്പോൾ 12×12, എന്താ 12×12 എഴുതാനുള്ള കാരണം? r², 12² × ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് 20 ഡിവൈഡഡ് ബൈ 1/3 × r², ഇതാ ഇതിൻ്റെ റേഡിയസ് 4,
അപ്പോൾ 4 സ്ക്വയറിനെ 4 4 എന്ന് എഴുതാം h ഇതിന്റെ ഹൈറ്റ് 5 ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കിട്ടും സിംപ്ലിഫൈ ചെയ്യാം ഞാൻ ഈ 5 ഈ 20 വെട്ടി അപ്പോൾ ഇവിടെ 4 കിട്ടൂലേ ഇനി ഈ 4 ഉം ഈ 4 ഉം കട്ട് ചെയ്തു ഓക്കേ ഇനി ഈ 4 ഉം ഈ 12 ഉം കട്ട് ചെയ്തു 12 നെ 4 കൊണ്ട് വെട്ടി ഇവിടെ 3 കിട്ടൂലേ ഈ 3 ഉം വെട്ടരുതേ ആ ശ്രദ്ധിക്കുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 3 ഉം വെട്ടരുത് കാരണം ഇത് ഇതിന്റെ ഡിനോമിനേറ്ററിലല്ല ഈ 3 ഇതിന്റെ ഛേദത്തിലല്ല അതിന്റെയും താഴെയാണ് അത് കട്ട് ചെയ്യാൻ എടുക്കരുതേ ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് 12 ഇൻടു 3 അല്ലേ 12 ഇൻടു 3 താഴെ ബാക്കിയുള്ളത് 1/3 1/3 12 ഇൻടു 3 എന്ന് പറഞ്ഞാൽ 36 ഹരിക്കണം 1/3 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിനെ തല തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് 36 ഗുണിക്കണം 3/1 അപ്പോൾ 36 3 ഗുണിച്ചാൽ 108 പിന്നെ താഴത്തെ ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ 108 അപ്പോൾ ആൻസർ എന്താ ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ കോൺ എത്ര എണ്ണം ഉണ്ടാക്കാം ചോദിച്ചാൽ 108 കോൺസ് 108 വൃത്തസ്തൂപികകൾ ഉണ്ടാക്കാം ഈ ക്യാൻസലേഷൻ പഠിച്ചു വെക്കുന്ന ഏറ്റവും എളുപ്പമാണ് ഇതെല്ലാം കൂടെ ഗുണിച്ച് ഇതെല്ലാം കൂടെ ഗുണിച്ച് അതുകൊണ്ട് ഹരിക്കാൻ നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇത് മൂന്നാമത്തെ എക്സസൈസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പെട്ടെന്ന് ചെയ്തു നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സസൈസിലെ നാലാമത്തെ ചോദ്യം ഞാനിങ്ങനെ വളരെ പ്രധാനപ്പെട്ടത് എന്നല്ല അതിൽ ചെയ്യാൻ കുറച്ചൊരു ഇൻഡയറക്റ്റായിട്ട് വന്ന ചോദ്യങ്ങൾ ഇങ്ങനെ എടുത്ത് ചെയ്യുകയാണ് അതിന് മുന്നേ ഉള്ള ചോദ്യം മൂന്നാമത്തേത് സെക്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം വൃത്താംശവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തു അത് നിങ്ങൾ x/360 = r/l എന്നുള്ള സംഭവം വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേഗം കിട്ടും അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വൃത്തസ്തൂപികകളുടെ രണ്ട് കോണിൻ്റെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ബിറ്റ്വീൻ ദ റേഡിയായി 3:5 ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ബിറ്റ്വീൻ ദ ഹൈറ്റ്സ് 2:3 അങ്ങനെയാണെങ്കിൽ വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ v1:v2 എത്രയാണെന്ന ചോദ്യം അപ്പം നമുക്ക് v1:v2 ആണ് കാണേണ്ടത് അല്ലേ v1 ആദ്യത്തതിൻ്റെ വോളിയം = രണ്ടാമത്തതിൻ്റെ വ്യാപ്തം സമം വൃത്തസ്തൂപിക അല്ലേ വ്യാപ്തം 1/3 πr²h = 1/3 πr²h ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ആറിന് r1 എന്നും ഇതിൻ്റെ ആറിന് r2 ഇതിൻ്റെ h1 ഇതിൻ്റെ h2 ഇങ്ങനെ കൊടുത്തിട്ട് എഴുതി വെക്കുക is equal to 2 രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് 1/3 π 1/3 π വെട്ടി ഇനി ബാക്കിയുള്ളത് r1² × h1 സമം r2² × h2 ഇനി വാല്യൂസ് കൊടുക്കുകയാണേ r1 r2 3 5 h1 h2 2 3 അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ r1 ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം r1 ന് പകരം 3 കൊടുക്കാം അപ്പോൾ r1² ന് 3² × h1 h1 ന് 2 കൊടുത്തേക്കാം സമം r2 ദാ r2 ന് 5 അപ്പോൾ 5² × h2 ന് നമുക്ക് 3 ആണ് കൊടുക്കാനുള്ളത് ഇത് ചെയ്താൽ വോളിയം തമ്മിലുള്ള റേഷ്യോ ആയി എന്തോ കിട്ടാം ഇത് 9 അല്ലേ 9×2 = 18 = അല്ല കേട്ടോ = ആണ് സോറി ഇവിടെയൊക്കെ = കൊടുക്കണം കേട്ടോ = ഇവിടെ 5² × 25 × 3 = 75 ഇത് നമുക്കിനി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കിയേ ഈ 18² × 75 ചെറുതാക്കാൻ പറ്റുമോ 18ലും 75ലും പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ ചെറുതാക്കാം 3 കൊണ്ട് ഇവിടെ ചെറുതാക്കാൻ പറ്റുമോ നോക്കാം ചെറുതാക്കും അല്ലേ അപ്പോൾ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം 18ൽ 3 6 പ്രാവശ്യം 75ൽ എത്ര 3 ഉണ്ടെന്നറിയോ 75ൽ 25 അപ്പോൾ 6:25 ആണ് വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ആ എക്സസൈസിലെ അവസാനത്തെ ചോദ്യം അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ അതും കൂടെ ചെയ്താൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും അതിലുള്ള ചോദ്യം ഇതാണ് തുല്യ വ്യാപ്തമുള്ള രണ്ട് വൃത്തസ്തൂപികകൾ വോളിയം ഓഫ് 2 കോൺസ് ആർ ഈക്വൽ
അപ്പൊ ഉടനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ടിന്റെയും വ്യാപ്തങ്ങൾ തുല്യമാണ് അല്ലേ അപ്പൊ v1 സമം v2 അവയുടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ 4:5 ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:5 എങ്കിൽ ഉയരങ്ങൾ ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ എന്താണ് ചോദ്യം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം v1 സമം v2 ആണല്ലോ രണ്ടിന്റെയും വ്യാപ്തങ്ങൾ തുല്യമാണല്ലോ ഇനി v1 ഒന്നാമത്തേന്റെ വ്യാപ്തം 1/3 പൈ r1 സ്ക്വയർ h1 സമം മറ്റേതിന്റെ വ്യാപ്തം 1/3 പൈ r2 സ്ക്വയർ h2 ഈക്വൽ ടു ന്റെ രണ്ട് ഭാഗത്തുനിന്നും ഒരേപോലുള്ള 1/3 പൈ 1/3 പൈ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് r1 സ്ക്വയർ ഇൻടു h1 സമം r2 സ്ക്വയർ ഇൻടു h2 ഇതിൽ r1 ഉം r2 ഉം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് റേഷ്യോ ആയിട്ട് എത്ര 4:5 അപ്പോൾ r1 ന് 4 ഇട്ടാൽ r2 ന് 5 ഇടാം r1 ന് ഞാൻ 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ ഇൻടു h1 സമം r2 ന് 5 കൊടുക്കുമ്പോൾ 5 സ്ക്വയർ ഇൻടു h2 4 സ്ക്വയർ 16 ഇൻടു h1 സമം 25 ഇൻടു h2 എന്താ നമുക്ക് കാണേണ്ടത് h1 = h2 എത്രയാണല്ലേ ഈ h1 = h2 എന്നും എഴുതാം h1/h2 എന്നും എഴുതാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് h1/h2 കണ്ടുപിടിക്കാൻ ഇതാ ഈ h1 നെ ഇവിടെ വെച്ചു ഈ h2 ഇൻടു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ / h2 സമം 25 ഈ ഇൻടു 16 അല്ലേ അത് വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ / 16 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി h1 ഉം h2 ഉം തമ്മിലുള്ള റേഷ്യോ അംശബന്ധം 25/16 അപ്പോൾ h1 = h2 ചോദിക്കുമ്പോൾ 25:16 എന്ന് എഴുതി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് വൃത്തസ്തൂപിക കോൺ അതിൻ്റെ സൂത്രവാക്യങ്ങൾ കിട്ടിയതും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു ശേഷം 3 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ എക്സസൈസിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചെയ്തു രണ്ടാമത്തെ എക്സസൈസിൽ നിന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്തു മൂന്നാമത്തെ എക്സസൈസിൽ നിന്ന് ഞാനൊരു 3 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഏകദേശം അതായത് ടോപ്പ് ലെവലിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്കിനി ഒരു സാധനം കൂടെ ഇതിലെടുക്കാൻ ബാക്കിയുള്ളൂ ഗോളവും അർദ്ധഗോളവും അതായത് സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ആണത് അതും കൂടെ എടുത്തിട്ട് നമുക്ക് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രമാത്രം വീണ്ടും കാണാം ഗുഡ് ബൈ